വീണ്ടും സ്വാഗതം മിഴിയത്തിലേക്ക്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കഴുത്ത് വേദന അഥവാ സർവൈക്കൽ സ്പോണ്ടിലോസിസിന്റെ പരമ്പരാഗത ചികിത്സാ രീതികളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്താണെന്നും അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്നൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പൊ ഡോക്ടർ, ഏതൊരു സ്റ്റേജിലാണ് നമ്മൾ ആ സിംറ്റംസ് ഒക്കെ നമ്മൾ കണ്ടു? ഡോക്ടർ പറഞ്ഞ സൂചിപ്പിച്ച പോലെ തന്നെ കഴുത്ത് വേദന, അല്ലെങ്കിൽ ആ വേദന കൈകളിലോട്ട് പാസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഫിംഗേഴ്സിനൊരു ഒരു തരിപ്പ്, അങ്ങനെയൊക്കെ തോന്നുന്നു, പല പല സിംറ്റംസ് ഡോക്ടർ സൂചിപ്പിച്ചു. അപ്പൊ ഈ സിംറ്റംസ് ഒക്കെ ഏത് സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത്? അപ്പോൾ ഇത് പ്രധാനമായിട്ടും നാം ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം തന്നെ ലക്ഷണങ്ങൾ വല്ലാതെ രൂക്ഷമാകുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുക. അതേപോലെ തന്നെ പലർക്കും ഇതുമായി ബന്ധപ്പെട്ട് കോർഡിനേഷൻ അഥവാ നമുക്ക് വേണ്ട രീതിയിൽ ഒരു ബാലൻസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോകുന്നതായിട്ട് തോന്നുന്നുവെങ്കിൽ, അതേപോലെ തന്നെ തലകറക്കമോ ഇതേപോലെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഇത് നിലനിൽക്കുന്നുവെങ്കിൽ, തലകറക്കവും മറ്റും ഇടയ്ക്ക് പെട്ടെന്ന് നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ, അതേപോലെ നിങ്ങൾക്ക് മലമൂത്രശോധനകളെ വേണ്ട രീതിയിൽ അവയെ നിയന്ത്രിക്കാനായിട്ട് കഴിയാത്ത ഒരവസ്ഥ ചിലരിലുണ്ടാകാറുണ്ട്, അതേപോലെ നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയെല്ലാമുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കുറച്ചുകൂടി രൂക്ഷമായ തലത്തിലേക്ക് നിങ്ങളുടെ ആരോഗ്യം പോയിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള അവസരങ്ങളിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ വിദഗ്ധനായ ഒരു ഡോക്ടറെ, അതുമല്ലെങ്കിൽ പരമ്പരാഗത ചികിത്സകനെ കണ്ട് ഇതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തേടേണ്ടതും അതിനുള്ള ചികിത്സകൾ സ്വീകരിക്കേണ്ടതുമാണ്. പലരും ഇത് പല കാരണങ്ങളൊണ്ടായിരിക്കാം, അതുമല്ലെങ്കിൽ വേറെ ഇപ്പോൾ താൽക്കാലികമായിട്ട് തോന്നിയതായിരിക്കാം എന്നെല്ലാം പറഞ്ഞ് ഇത് വച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളും കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ഡോക്ടർ, ഇപ്പൊ സിംറ്റംസിനെ കുറിച്ച് പറയാം, ഏതൊരു രോഗത്തിനും അത് വരാനൊരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ സർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്ക് പറയാവുന്നത് ഡീഹൈഡ്രേറ്റഡ് ഡിസ്ക് എന്ന് പറയും, അഥവാ നമ്മളുടെ ഞാൻ പറഞ്ഞു, അതായത് ഓരോ കശേരുക്കൾക്കും ഇടയിലായി ഇന്റർവെർട്ടിബിൾ ഡിസ്ക് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് ഈ ഡിസ്കുകളുടെ ഉദ്ദേശം തന്നെ നമുക്കറിയാം, ഈ കശേരുക്കൾക്കിടയിൽ ഒരു കുഷ്യനിങ് ഇങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ എല്ലുകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടും. ഇവ തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ, കൂട്ടിയുരഞ്ഞാൽ എന്താണ്? കടുത്ത വേദനയായിരിക്കും ഇതിൻ്റെ ഫലം. കാരണം ഈ സർവൈക്കൽ അതുമല്ലെങ്കിൽ നമ്മളുടെ കശേരുക്കൾക്ക് ഉള്ളിലൂടെ ധാരാളം നാഡി ഞരമ്പുകൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ എല്ലുകൾ കൂട്ടിമുട്ടിയാൽ ഈ വേദന പിന്നെ ശരീരം ആസകലമപ്പോൾ ഇത് പരക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ ഇന്റർവെർട്ടിബിൾ ഡിസ്കുകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഈ കശേരുക്കൾക്കിടയിലുള്ള ഒരു കുഷ്യനായിട്ട് വർത്തിക്കുക, അതായത് രണ്ട് കശേരുക്കളും തമ്മിൽ കൂട്ടി ഉരയുന്നത് തടയുക എന്നുള്ളതാണ് ഈ ഇന്റർവെർട്ടിബിൾ ഡിസ്കുകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പലപ്പോഴും ഈ ഡിസ്കുകൾക്ക് പ്രായാധിക്യം മൂലം, അതുമല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം ഇവയ്ക്ക് തേയ്മാനം ഉണ്ടായാൽ, ഇങ്ങനെ തേയ്മാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത്? മുകളിലും കീഴെയുമുള്ള കശേരുക്കൾ തമ്മിലുള്ള ഘർഷണം കൂടുന്നു. ഇതുകൊണ്ട് തന്നെ ഇത് കടുത്ത വേദനയിലേക്കും അതുപോലെ തന്നെ സർവൈക്കൽ സ്പോണ്ടിലോസിസിലേക്കും വഴിതെളിക്കുന്നുണ്ട്. രണ്ട്, പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നുള്ള ചില ചലനങ്ങൾ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് കൂടുതലായിട്ട് കഴുത്തിൻ്റെ കശേരുക്കൾക്കുണ്ടാകുന്ന സമ്മർദ്ദം, ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഈ ഭാഗങ്ങളിലെ ഇന്റർവെർട്ടിബിൾ ഡിസ്കുകൾ, പ്രത്യേകിച്ച് സർവൈക്കൽ ഭാഗത്തുള്ള ഇന്റർവെർട്ടിബിൾ ഡിസ്ക്, ഈ ഡിസ്കുകൾ പുറത്തേക്ക് തള്ളാനുള്ള ഒരു പ്രവണതയുണ്ട്. ഇങ്ങനെ ഡിസ്കുകൾ, സർവൈക്കൽ ഡിസ്കുകൾ പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ ഇത് തൊട്ടടുത്തുള്ള നാടുകളെയും മറ്റും സ്പർശിക്കാനും, ഇതുവഴി കമ്പർഷൻ ഉണ്ടായി ഇതുവഴി തന്നെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വേദന പരക്കാനുമെല്ലാം ഈ ഇന്റർവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ് ഒരു കാരണമാകുന്നു. അതായത് നമ്മളുടെ ഡിസ്കുകളുടെ സ്ഥാനഭ്രംശം, ഇതും ഇതിനൊരു വലിയൊരു ഘടകം തന്നെയാണ്. അതേപോലെ മൂന്ന്, നമുക്ക് പറയാവുന്നത് ബോൺ സ്പർസ് എന്ന് പറയും, അഥവാ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കാരണങ്ങളെല്ലാം പറയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ വിശദമാക്കിയതാണ്. അതായത് എല്ലുകൾക്കുണ്ടാകുന്ന ഈ തേയ്മാനത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സാധാരണ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ, ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സലായിരിക്കണം, എല്ലാ ഭാഗത്തിനെയും ഒരുമിച്ച് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വളർച്ചയല്ല പലപ്പോഴും ഉണ്ടാകുന്നത്. ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ എല്ല് തന്നെ പലപ്പോഴും ശ്രമിക്കുന്നു. ശരീരം ശ്രമിക്കുമ്പോൾ ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. അതായത് നമ്മളുടെ സർവൈക്കൽ കശേരുക്കളിൽ ചെറിയ ഉരുകുരു പോലെ ചിലപ്പോൾ ബോൺ സ്പർസ് ഉണ്ടാകുന്നു, അഥവാ ഇവയിൽ ചെറിയ ബോൺ ഗ്രോത്ത് ഉണ്ടാകുന്നു. ഈ ബോൺ ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതും നമ്മളുടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കുള്ള നാടുകളെയും മറ്റും സ്പർശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിലും സർവൈക്കൽ സ്പോണ്ടിലോസിസിൻ്റെ ലക്ഷണങ്ങൾ കൂടുതൽ രൂക്ഷമാകാനായിട്ട് ഇതും പലപ്പോഴും കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ
ഈ നമ്മളുടെ ഓരോ കശേരവും അതുമല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിൽക്കുന്നത് ലിഗമെൻ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ടിഷ്യു ആണ്. അപ്പോൾ ഈ ലിഗമെൻറ്റുകൾക്ക് ഒരു സ്റ്റിഫ്നെസ് അതുമല്ലെങ്കിൽ ഇവയ്ക്ക് കാൽസിഫിക്കേഷൻ ചിലരില്ലെങ്കിലും ഉണ്ടാകുന്നുണ്ട്. ഇതും പലപ്പോഴും സർവൈക്കൽ സ്പോണ്ടിലോസിസിന് കാരണമാകുന്നു. അപ്പോൾ എടുത്തു പറയാവുന്ന ഒരു നാല് കാരണങ്ങൾ ഇവയെല്ലാം തന്നെയാണ്. അതായത് ഇൻ്റർവെർട്ടിപ്പിൾ ഡിസ്ക് പ്രൊലാപ്സ് ആകാം, അതുമല്ലെങ്കിൽ ഡിസ്കുകൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുന്നു, ഡീഹൈഡ്രേഷൻ ഇത് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാകാം, അതുമല്ലെങ്കിൽ ബോൺ സ്പേഴ്സ് ഇത് രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാകാം, അതുമല്ലെങ്കിൽ ലിഗമെൻസിന് ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ് അതുമല്ലെങ്കിൽ കാൽസിഫിക്കേഷൻ ഇവയുടെ എല്ലാ ഭാഗമായിട്ട് സർവൈക്കൽ സ്പോണ്ടിലോസിസ് ഒരാളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതോടനുബന്ധിച്ച് വരുന്ന ഈ സർവൈക്കൽ സ്പോണ്ടിലോസിസ് അനുബന്ധിച്ച് വരുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലക്ഷ്മി ഉദ്ദേശിച്ചത് ഇത് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് അല്ലേ? അപ്പോൾ റിസ്ക് ഫാക്ടർ ഇതിൽ ഏറ്റവും പ്രധാനം പ്രായം തന്നെയാണ്. ഞാൻ ഈ പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി, ഒരു 60-65 വയസ്സിന് ശേഷം പലരിലും ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഡിസ്കുകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് സർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ട്, നിങ്ങളുടെ ജോലി. അപ്പോൾ ഇക്കാലത്ത് നമ്മളിപ്പോൾ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 80-90% പേർക്കും കമ്പ്യൂട്ടർ 100% പേരും തന്നെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഇല്ലാത്ത ഒരു ജോലി ഇക്കാലത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പണ്ട് ഐ ടി പ്രൊഫഷണലിസിന് മാത്രമായിരുന്നു കമ്പ്യൂട്ടറിൻ്റെ ഇത് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒഴിച്ചു കൂടാനാകാത്ത ഒരു ഭാഗമായി മാറിയിരിക്കുന്നു കമ്പ്യൂട്ടേഴ്സ്. എന്നാൽ ഇനി ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നവരും ഇന്ന് കമ്പ്യൂട്ടേഴ്സിൻ്റെ പിടിയിൽ നിന്ന് മുക്തമല്ല. കാരണം ഫേസ്ബുക്കിൽ ഒരു നേരത്തെ അത്താഴം ഒഴിവാക്കിയാലും ഫേസ്ബുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളെല്ലാം എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നിങ്ങളുടെ ജോലി ജീവിതശൈലി ഇതിൻ്റെ രണ്ടിൻ്റെയും ഭാഗമായിട്ട് കഴുത്തിന് സമ്മർദ്ദം കൂടുതലുണ്ടാക്കുന്ന തരത്തിൽ ഉള്ള ജോലിയാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് സർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നെക്ക് ഇഞ്ചുറീസ്, നിങ്ങളുടെ കഴുത്തിന് പലപ്പോഴും വിപ്ലാഷ് ഇഞ്ചുറി എന്ന് പറയും. അതായത് എന്താണ് സംഭവിക്കുന്നത്, പലപ്പോഴും കാർ ആക്സിഡൻസിലും മറ്റും പെട്ട് കഴിഞ്ഞാൽ പലർക്കും ഉണ്ടാകുന്നത് കഴുത്തിൻ്റെ അസഹനീയമായ വേദനയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ വിപ്ലാഷ് ഇഞ്ചുറി എന്നാണ് ഇതിന് പറയുക. അതായത് നമ്മൾ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുന്നതെന്ന് പറ്റുക, പെട്ടെന്ന് ഈ ഒരു കാർ സഡൻ സ്റ്റോപ്പേജിലേക്ക് വരുമ്പോൾ നമ്മളുടെ ശരീരം അപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇതുകൊണ്ട് തന്നെ ശരീരം മുന്നോട്ടായുകയും പെട്ടെന്ന് പിറകോട്ട് അടിക്കുകയും ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നത് കഴുത്തിൻ്റെ പ്രത്യേകിച്ച് അറ്റ്ലസ് ആക്സിസ് ഈ ഭാഗത്തെ കശേരുക്കൾക്ക് പലപ്പോഴും ചെറിയ രീതിയിലുള്ള അതുമല്ലെങ്കിൽ സർവൈക്കൽ വെർട്ടിബ്രേസിന് സ്ഥാനഭ്രംശം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഡിസ്കുകൾക്ക് സ്ഥാനഭ്രംശം ഉണ്ടാകുന്നു, അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിലുള്ള ആക്സിഡൻറ്റുകൾ, അതേപോലെ തന്നെ ഈ ആക്സിഡൻറ്റുകളുടെ ഭാഗമായിട്ട് നിങ്ങളുടെ കശേരുക്കൾക്ക് ചിലപ്പോൾ ഒടിവുകൾ ഉണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞു C1 മുതൽ C7 വരെയുള്ള ഓരോ വെർട്ടിബ്രയും അവയ്ക്ക് ആഘാതം വന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അതെ, C1 to C3 ആണെങ്കിൽ നിങ്ങളുടെ ഡയഫ്രത്തിന്, അതിൻ്റെ താഴേക്കാണെങ്കിൽ നിങ്ങളുടെ കൈകളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫിംഗേഴ്സിനെയും എല്ലാം തന്നെ ബാധിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ എത്തിച്ചേരാം. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള പഴകിയ ഇഞ്ചുറീസ് അതും അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ഇഞ്ചുറീസ് ഇതെല്ലാം തന്നെ സർവൈക്കൽ സ്പോണ്ടിലോസിസിലേക്ക് പിന്നീട് വഴിതെളിക്കാനുള്ള ഒരു കാരണമാക്കാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഒന്ന് ചർച്ച ചെയ്ത ഒരു ഘടകമാണ് ഫെമിലിയൽ അതും അല്ലെങ്കിൽ ജനറ്റിക്കൽ ഘടകങ്ങൾ. നിങ്ങളുടെ ഫാമിലിയിൽ സർവൈക്കൽ സ്പോണ്ടിലോസിസ് അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്, സാധ്യത കൂടുതലാണ്. ബാക്കിയുള്ള ഏതൊരു രോഗത്തിനും എന്ന പോലെ തന്നെ ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ഇതിനും ഒരു ഘടകമാണ്. ഇതാണ് സാധാരണ റിസ്ക് ഫാക്ടർ എന്ന രീതിയിൽ നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. അതെ, ഇതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ യഥാർത്ഥത്തിൽ സർവൈക്കൽ സ്പോണ്ടിലോസിസിന് പ്രത്യേകമായൊരു ടെസ്റ്റ് എന്നതിനേക്കാൾ ഉപരിയായി സ്പൈനൽ ഹെൽത്തിനെ ടോട്ടലായിട്ട് അസസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും സർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉള്ളവർ അത് കണ്ടുപിടിക്കാനായിട്ട് നാം ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് എക്സ്റേ ആദ്യമായിട്ട് ഒരു ഡോക്ടറെ എടുത്തു ചെന്നാൽ അയാൾ പലപ്പോഴും ആദ്യത്തെ ഫിസിക്കൽ എക്സാമിനേഷന് ശേഷം ഒരു രോഗിയോട് പറയുക ഒരു എക്സ്റേ എടുക്കാനാണ്. അപ്പോൾ എക്സ്റേയിൽ തന്നെ പലപ്പോഴും വലിയ വലിയ മാറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്റേയിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ ബോണി സ്പേഴ്സ് ഇവയുടെ ചെറിയ രീതിയിലുള്ള എല്ലിൻ്റെ വളർച്ച ഇതേപോലെയുള്ള ഘടകങ്ങൾ പലപ്പോഴും എക്സ്റേയിൽ കാണാൻ സാധിക്കും. പക്ഷേ ഈ
നട്ടെല്ലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അതുമല്ലെങ്കിൽ ഡിസ്ക് നിങ്ങളുടെ ഞരമ്പുകളെ നാടികളെ സ്പർശിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഇതിൽ നിന്ന്, അതായത് ഒരു എക്സ്റേയിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ, അതായത് കൈകളിലേക്ക് തരിപ്പും ഇതെല്ലാം നിൽക്കുന്നുവെങ്കിൽ, ചിലപ്പോൾ ഡോക്ടർ നിങ്ങളോട് ഒരു MRI അല്ലെങ്കിൽ CT സ്കാൻ എടുക്കാനായിട്ട് പറയും, ഒരു ക്രോസ് സെക്ഷൻ വ്യൂ കിട്ടും. ഇതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഈ പറഞ്ഞ കശേരികളിൽ നിന്നോ അതും അല്ലെങ്കിൽ ഇൻ്റർവെർട്ടിബിൾ ഡിസ്കുകളോ ഏതെങ്കിലും ഭാഗങ്ങൾ കൈകളിലേക്കുള്ള ഞരമ്പുകളെ അതും അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളെ കമ്പ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വളരെ കറക്റ്റായിട്ട് ഇതിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പിന്നെ പലപ്പോഴും നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ പറഞ്ഞ കഴുത്തിൻ്റെ വേദനയും ഇത് സർവൈക്കൽ സ്പോണ്ടിലോസിസ് ആണ് അല്ലെങ്കിൽ ഇതല്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് പലപ്പോഴും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അതൊരു ഡയറക്റ്റ് ടെസ്റ്റ് അല്ല. അതായത് ഉദാഹരണത്തിന് നിങ്ങളുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് കഴുത്തിന് സ്റ്റിഫ്നസും വേദനയും എല്ലാം ഉണ്ടാകും. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വേറെ ചില ഘടകങ്ങൾ, പ്രത്യേകിച്ച് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് RA ഫാക്ടർ ഇത് കൂടി നിൽക്കുന്നുണ്ടോ, CRP സി റിയാക്ടീവ് പ്രോട്ടീൻ ഇങ്ങനെയുള്ള ചില ബ്ലഡ് ടെസ്റ്റുകൾ, ESR അതായത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ടാണോ ഈ വേദന ഉണ്ടായിരിക്കുന്നത്, ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള എന്താണ് പറയേണ്ടത് റൂമറ്റോളജി പ്രൊഫൈൽ ഇത് പലപ്പോഴും ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഈവൻ കഴുത്തു വേദന ഉണ്ടെങ്കിൽ ഇത് വേറെ ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ടല്ല ഈ കഴുത്തു വേദന ഉണ്ടായിരിക്കുന്നത്, സർവൈക്കൽ സ്പോണ്ടിലോസിസ് ആണ്, ഏജിങ് റിലേറ്റഡ് ആണ്, അതുമല്ലെങ്കിൽ പ്രായവും വെയർ ആൻഡ് ടെയറുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിരിക്കുന്ന പ്രശ്നമാണ് എന്ന് ഉറപ്പ് വരുത്താൻ, അതുമല്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ ഭാഷയിൽ ഇതിനെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്നാണ് പറയുക, വേർതിരിച്ച് ഇതിനെ ഈ കാരണങ്ങളിൽ അല്ല ഇത് ഒറിജിനലായിട്ട് സർവൈക്കൽ സ്പോണ്ടിലോസിസ് ആണ് എന്ന് ഉറപ്പ് വരുത്താൻ പലപ്പോഴും ഈ രീതിയിലുള്ള മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞു തരിപ്പ്, നംനെസ് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും, അതായത് കൈകളിൽ കോച്ചിപ്പിടുത്തം അതുമല്ലെങ്കിൽ തീ പായുന്നത് പോലെയുള്ള ചില ലക്ഷണങ്ങൾ ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാടികൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് ഉറപ്പ് വരുത്താം. അതേപോലെ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം, അതായത് സാധാരണ 1 മുതൽ 10 വരെ ഉള്ള ഒരു സ്കെയിലിൽ 2 നിൽക്കേണ്ട ഒരു വേദന ഡയബറ്റീസ് കുറച്ച് മൂർധാന്യ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഇത് ഇരട്ടിയായിട്ട് അനുഭവപ്പെടാം. അപ്പോൾ ഈ നേഴ്സിൻ്റെ ഫങ്ഷൻ വേണ്ട രീതിയിൽ നടക്കുന്നില്ലേ എന്ന് ഉറപ്പ് വരുത്താൻ ഇലക്ട്രോമയോഗ്രാം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ചില ടെസ്റ്റുകളുണ്ട്. അതായത് നിങ്ങളുടെ നാടികൾ വിശ്രമാവസ്ഥയിൽ നിൽക്കുമ്പോഴും അത് കൺട്രാക്ട് ചെയ്യുമ്പോഴും അതുമല്ലെങ്കിൽ അത് സങ്കോചിക്കുമ്പോഴും ഉണ്ടാകുന്ന ആവേഗങ്ങൾ അതുമല്ലെങ്കിൽ ഇവ നാടികളുടെ പ്രവർത്തനങ്ങൾ എന്തുമാത്രം കാര്യക്ഷമമാണ് എന്ന് ഉറപ്പ് വരുത്തുന്നതിനുള്ള ഒരു ടെസ്റ്റാണ് ഇലക്ട്രോമയോഗ്രാം. അതേപോലെ തന്നെ മറ്റൊരു സംഭവമാണ് നെയർ കണ്ടക്ഷൻ സ്റ്റഡീസ് എന്ന് പറയും. അതായത് നെയർ കണ്ടക്ഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാടികൾ എന്തുമാത്രം വേഗത്തിലും കൃത്യതയോടെയും കൂടി ആണ് ഈ ആവേഗങ്ങളെ അതുമല്ലെങ്കിൽ നെയർ വിമ്പൾസസ് കടുത്തു വിടുന്നത് എന്നളക്കാനുള്ള ഒരു ടെസ്റ്റാണ് നെയർ കണ്ടക്ഷൻ സ്റ്റഡീസ്. ഇതെല്ലാം കടുത്ത ലക്ഷണങ്ങൾ സർവൈക്കൽ സ്പോണ്ടിലോസിസിൻ്റെയും കഴുത്തുവേദനയുടെയും ഒപ്പം തന്നെ ഈ പറഞ്ഞ തരിപ്പും ഞരമ്പുകളുടെ കോച്ചിപ്പിടുത്തവും എല്ലാം അനുഭവപ്പെടുന്നവരിൽ പലപ്പോഴും ഡോക്ടേഴ്സ് പറയാറുണ്ട്. ഇതെല്ലാമാണ് സാധാരണയായിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ. ഓക്കെ ഡോക്ടർ, അപ്പം നമ്മൾ ഇങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് ഇത് സർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ടെന്ന് കൺഫേം ചെയ്യുവാണെങ്കിൽ നമ്മൾ പിന്നെ ഏതൊക്കെ രീതിയാണ്, ഒരു പരമ്പരാഗത ചികിത്സാ രീതികളാണല്ലോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, അപ്പം എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ ആ രീതിയിൽ കൊടുക്കുന്നത്? ഓക്കെ, ഇപ്പോൾ ഇതിന് ഇപ്പോൾ ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ സാധാരണയായിട്ട് ചില പെയിൻ കില്ലേഴ്സ് അതേപോലെ തന്നെ ചില സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻസ്, ഫിസിയോതെറാപ്പി ഇങ്ങനെയുള്ള മാധ്യമങ്ങളാണ് പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് പലതരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കാം, അതുപോലെ നാടികളുടെ ഈ പറഞ്ഞ നേഴ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പലതരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് അതിനു വേണ്ടിയിട്ട് ഈ എരിച്ചിലും പുകച്ചിലും നാടികൾക്കുള്ള ഇതെല്ലാം കുറയ്ക്കാനായിട്ട് അതിനെല്ലാമുള്ള പല ചികിത്സകളും ചെയ്യാറുണ്ട്. എന്നാൽ തന്നെ നമ്മൾ പരമ്പരാഗത ചികിത്സകളിൽ, അതായത് പരമ്പരാഗത ചികിത്സ എന്ന് പറയുമ്പോൾ നാം ഈ ഒരു പരിപാടിയിലൂടെ എപ്പോഴും ചർച്ച ചെയ്യുന്നത് ആയുർവേദം, പ്രകൃതി, യോഗ, അക്യുപഞ്ചർ ഈ 4 ചികിത്സാ സിദ്ധാന്തങ്ങൾ, ഈ 4 ചികിത്സാ മാർഗങ്ങളിലൂടെ എങ്ങനെ സർവൈക്കൽ സ്പോണ്ടിലോസിസിന് വേണ്ട രീതിയിലുള്ള പരിഹാരം കാണാം എന്നാണ് നാം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയാറുള്ളത് ആദ്യമായിട്ട് കഴുത്തിൻ്റെ ഈ ഭാഗത്തുള്ള നീർക്കെട്ട് കുറച്ചെടുക്കാനുള്ള മാർഗങ്ങൾ. ഇതിന് വേണ്ടിയിട്ട് പല തരത്തിലുള്ള ഉദാഹരണത്തിന് പാക്കുകൾ, ഈ ഭാഗത്തിന് ചൂട് പ്രദാനം ചെയ്യുന്ന പലതരത്തിലുള്ള പാക്കുകൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതേപോലെ തന്നെ ചില പ്രത്യേക വസ്തുക്കൾ കൊണ്ടുള്ള ലേപനങ്ങൾ, അതേപോലെ
ചില പ്രത്യേക വസ്തുക്കൾ, പ്രത്യേകിച്ച് നാരങ്ങയും മറ്റും വെച്ച് കെട്ടിയുണ്ടാക്കിയ, അതും അല്ലെങ്കിൽ ഇലകൾ വെച്ച് കെട്ടിയുണ്ടാക്കിയ, അതായത് ഇലകൾ എന്ന് പറയുമ്പോൾ വഴിയിൽ കാണുന്ന എല്ലാ ഇലയുമല്ല, മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പലതരം ഇലകൾ ചേർത്തുള്ള, ഉദാഹരണത്തിന് പുളിയിലയും ഇങ്ങനെയുള്ള ഇലകളെല്ലാം ചേർത്തിട്ടുള്ള കിഴികൾ, ഈ കിഴികൾ ഈ ഭാഗത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് വല്ലാത്ത രീതിയിൽ രൂക്ഷതയോടെ ഈ വേദന നിൽക്കുമ്പോൾ നമ്മൾ കിഴികൾ വല്ലാത്ത സ്പീഡിലായിട്ട് ഇത് കുത്തുന്നതും നല്ലതല്ല. അപ്പോൾ ഇതെല്ലാം പരിണിതപ്രജ്ഞനായ ഒരു ഡോക്ടർക്ക്, അതുമല്ലെങ്കിൽ ഒരു ചികിത്സാരിക്ക് തീർച്ചയായിട്ടും ഏതവസ്ഥയിൽ ഇത് കൊടുക്കാം, ഏതവസ്ഥയിൽ ഇത് കൊടുക്കാൻ പാടില്ല എന്നത് തീർച്ചയായിട്ടും വായിച്ചെടുക്കാനായിട്ട് കഴിയും. അതിനനുസരിച്ചിട്ടാണ് ഇതിനുള്ള ചികിത്സകൾ വരുന്നത്. അതേപോലെ തന്നെ ഈ സർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉള്ളവർ പലപ്പോഴും കാണിക്കുന്ന ഒരു തെറ്റ്, കഴുത്ത് അനക്കാതെ കൊണ്ട് നടക്കണമെന്നൊരു തെറ്റിദ്ധാരണയാണ് ഇവർക്ക്. അതല്ല വേണ്ടത്. നമ്മൾ ഒരു ഗ്രേഡഡ് എക്സസൈസിലേക്ക് പോവുക, അതായത് ഒറ്റയടിക്ക് ശരി ഇന്ന് തന്നെ ഞാൻ എൻ്റെ കഴുത്തിനെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴുത്തിൻ്റെ വ്യായാമങ്ങൾ ചെയ്യുകയല്ല വേണ്ടത്. പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ കഴുത്തിന് ഈ പറയുന്ന ബിൽഡിംഗ്, അതായത് ഗ്രേഡഡ് ആയിട്ട് തന്നെയാണ് പ്രഷറും ശരീരത്തിന് കൂടി വരുന്നത്. എങ്ങനെയാണ്, കുറച്ച് നീർക്കെട്ടുണ്ടാകുന്നു, ഈ നീർക്കെട്ടിൻ്റെ ഈ ഒരു അവസ്ഥയിൽ കഴുത്തിനെ എന്തെങ്കിലും ചെയ്യാനുള്ള മടി കാരണം കഴുത്ത് അനക്കാതെ ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് തന്നെ വീണ്ടും കമ്പ്യൂട്ടറിൻ്റെയും ഇതേപോലെയുള്ള മാർഗങ്ങളിലേക്ക് പോകുന്നു. എന്താണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത്? വീണ്ടും ഈ ഭാഗത്തെ സ്റ്റിഫ്നെസ്സും നീർക്കെട്ടും കൂടുന്നു. അതായത് ഞാൻ എപ്പോഴും എല്ലാ പരിപാടിയിലും പറയുന്നതാണ്, അസ് യു റെസ്റ്റ് യു റെസ്റ്റ്. അതായത് നിങ്ങൾ കൂടുതൽ ആവശ്യമില്ലാതെ വിശ്രമിക്കുന്നതോറും തുരുമ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് സർവൈക്കൽ സ്പോണ്ടിലോസിസിൻ്റെ കാര്യത്തിലും വളരെ മനസ്സിൽ കുറിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പതുക്കെ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ കഴുത്തിന് കൊടുക്കുക. ഇനി അങ്ങനെ ഒരുമിച്ച് വ്യായാമം കൊടുക്കണം എന്നല്ല പറയുന്നത്. ഉദാഹരണത്തിന് കമ്പ്യൂട്ടേഴ്സിന് മുന്നിൽ സ്ഥിരമായിട്ട് കുറേ സമയം ഇരിക്കേണ്ട ഒരാളാണെങ്കിൽ നിർബന്ധപൂർവ്വം ഒരമണിക്കൂറെങ്കിലും കൂടുമ്പോൾ ഒന്ന് കമ്പ്യൂട്ടറിൻ്റെ ഇതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഓ 5 മിനിറ്റ് ഞാൻ ഈ കസേരയിൽ തന്നെ ഇരുന്നാൽ അതല്ല വേണ്ടത്. ഒന്ന് എഴുന്നേൽക്കുക, ഒന്ന് അല്പം ഒന്ന് നടക്കുക, കഴുത്തിന് മുന്നോട്ടും പുറകോട്ടും വശങ്ങളിലേക്കുമുള്ള ചലനങ്ങൾ ചെറിയ രീതിയിൽ കൊടുക്കുക, എന്നാൽ ഓവർ സ്ട്രെയിൻ ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചലനങ്ങൾ കൊടുക്കുന്നത് കഴുത്തിൻ്റെ ഈ കശേരുക്കളിലും അതേപോലെ തന്നെ ഇവിടെയുള്ള മാംസപേശികൾക്കും ഉണ്ടാകുന്ന കടുത്ത രീതിയിലുള്ള നീർക്കെട്ടും മറ്റും ഒഴിവാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ ഒരു ഗ്രേഡഡ് എക്സസൈസ് എന്നുള്ളത് ഇതിന് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഈ ഹീറ്റ് ആൻഡ് ഐസ് പാക്ക്, ഇത് പലപ്പോഴും പറയാനുള്ള ഒരു കാരണം, നമ്മൾ ചൂട് വളരെ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് നീർക്കെട്ടെല്ലാമുള്ള അവസ്ഥയിൽ ചൂട് നൽകുമ്പോൾ പലപ്പോഴും ഇങ്ങോട്ടുള്ള രക്തയോട്ടം കൂടുകയും അതിനനുസരിച്ചിട്ട് വേദനയ്ക്ക് നല്ല രീതിയിൽ ആശ്വാസം കൊടുക്കുകയും ചെയ്യാൻ സാധിക്കും. അതേപോലെ ഓൾട്ടർനേറ്റ് ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രസുകൾ എന്ന് പറയും, അതായത് ഒരല്പസമയം ചൂട് വെച്ച ശേഷം ഒന്ന് ഒരല്പസമയം തണുപ്പ്, ഒരു ഐസ് കിഴികെട്ടി ഒന്ന് അല്പസമയം ഒന്ന് വെച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് കാരണം, അതായത് നമുക്കറിയാം ആദ്യത്തെ തവണ നാം ഈ ചൂട് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞ രക്തയോട്ടം ഒന്ന് കൂടുന്നു. ഈ രീതിയിലൊന്ന് തണുപ്പ് അതിന് ശേഷം വയ്ക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് ഒരു സങ്കോചം ഉണ്ടാകുന്നു, അതായത് ഒരു സെൽഫ് മസാജിങ് അവിടെ നടക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഓൾട്ടർനേറ്റ് ഹോട്ട് ആൻഡ് കോൾഡും പലപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എല്ലാവർക്കും എല്ലാം നല്ലത് എന്നല്ല പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴുത്തിൻ്റെ വേദന വളരെ രൂക്ഷമായി നിൽക്കുന്ന ഒരവസ്ഥയിലുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ മാർഗനിർദ്ദേശത്തിനനുസരിച്ചിട്ട് ഈ പറഞ്ഞ പരമ്പരാഗത ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പലരും ഡോക്ടർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ കഴുത്ത് വേദന ഉള്ള സമയം നമ്മൾ മസാജ് ചെയ്യുന്നത് നല്ലതല്ല, അങ്ങനെ ഒരു ധാരണ പലരിലും ഉണ്ട്. അത് ശരിയാണ്. അത് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുക, മസാജ് എന്നുള്ളത് വളരെ ബ്രോഡ് ആൻഡ് വാസ്റ്റ് ആയിട്ടുള്ള ഒരു പദമാണ്. കാരണം മസാജ് എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള മസാജാണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. അതായത് മസാജിൽ തന്നെ ഒരു 1000 മസാജ് ടെക്നിക്കുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് തരം മസാജ്, ഉദാഹരണത്തിന് നമ്മൾ വിദേശ നാടുകളിലേക്കെല്ലാം ചെന്ന് കഴിഞ്ഞാൽ വേദനയ്ക്ക് വേണ്ടിയിട്ട് അവിടെയെല്ലാം ചെയ്യുന്നത് ഈ പറഞ്ഞ സ്വീഡിഷ് മസാജ് ആണ്, സ്വീഡിഷ് മസാജാണ്. ഇനി നമ്മളുടെ നാട്ടിലേക്കെല്ലാം വന്നു കഴിഞ്ഞാൽ മസാജ് എന്ന പദം കൊണ്ട് അവരുദ്ദേശിക്കുന്നത് പലപ്പോഴും കേരളത്തിലെല്ലാം ആണെങ്കിൽ ഞാൻ മസാജിന് പോയി എന്ന് പറഞ്ഞാൽ ഒരു ആയുർവേദിക് ഒഴിച്ചിലാണ് ഇവിടെ പലയിടങ്ങളിലും ഉദ്ദേശിക്കുന്നത്. ഇനി ചൈന ഈ ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തൂയിന പോലെയുള്ള ചില പ്രത്യേക മസാജ് ടെക്നിക്സാണ് അവിടെ എല്ലാം ചെയ്യുന്നത്. ഇനി തായ്ലൻഡിലേക്ക് പോയ തായ് മസാജിൻ്റെ കേന്ദ്രം, അതും വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ചലനങ്ങളും എല്ലാമുള്ള രീതിയാണ് തായ്ലാൻഡ് മസാജ്. അതേപോലെ തന്നെ ഇനി UK പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ നട്ടെല്ലിനെ പ്രത്യേക രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കെയറോ പ്രാക്ടീസ്, ഓസ്റ്റിയോപ്പതി, ഇങ്ങനെയുള്ള
ചികിത്സകളുടെ ഭാഗമായിട്ട് അവിടങ്ങളിൽ പ്രത്യേക തരത്തിലുള്ള ടെക്നിക്കുകളുണ്ട്. അപ്പോൾ മസാജിനെ നാം കണ്ണടച്ച് എതിർക്കേണ്ട കാര്യമില്ല എന്നതാണ് ഞാൻ പറയുക. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം, ഒന്ന്, നിങ്ങൾ പോകുന്ന ഡോക്ടർ നിങ്ങളെ എന്തുമാത്രം തൃപ്തികരമായിട്ട്, നിങ്ങൾ അപ്പോൾ പലപ്പോഴും കാണുന്നത് മസാജിനെ കണ്ണടച്ച് എതിർക്കുകയല്ല വേണ്ടത്, ഈ മസാജിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കണം എന്നത് ഈ മസാജ് ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ട രീതിയിൽ ഡോക്ടർ മാർഗനിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മസാജ് ഒഴിവാക്കേണ്ട കാര്യമില്ല. കാരണം ഒരു കാരണവശാലും ശരിയാണ്, നട്ടല് പലപ്പോഴും പലർക്കുമുള്ള ഒരു ധാരണ, അത് രോഗികളെയും പലപ്പോഴും ഞാൻ കുറ്റപ്പെടുത്താറുണ്ട്, കാരണം പലരുടെയും ധാരണ ഉഴിച്ചിൽ അതും അല്ലെങ്കിൽ മസാജ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയിൽ ആ വേദനയുള്ള ഭാഗത്ത് സമ്മർദ്ദം ചെലുത്തണമെന്നാണ്. യഥാർത്ഥത്തിൽ മസാജിൻ്റെ ഉദ്ദേശം ഒരിക്കലും ഈ കട്ടിയിൽ ഒഴിഞ്ഞ് അവിടുത്തെ നീര് കളയുക എന്നുള്ളതല്ല, അതല്ല. അതിന് പകരമായി ഈ ഭാഗത്തെ മാംസപേശികളെ, ആ ഭാഗത്തുള്ള നാടികളെ എങ്ങനെ ശാന്തമാക്കാം, ഒരു വിശ്രമ അവസ്ഥയിലേക്ക് കൊണ്ടുവരാം എന്നതിനാണ് നല്ലൊരു മാസ്റ്റുവർ അതും അല്ലെങ്കിൽ ചികിത്സാരി എപ്പോഴും പ്രാമുഖ്യം നൽകുക. അതുകൊണ്ട് അറിവുള്ളവരുടെ കരങ്ങളിലാണ് നിങ്ങൾ മസാജ് ചെയ്യുന്നതെങ്കിൽ ഇതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷനും ഇല്ല. പക്ഷേ വിദഗ്ധനായ ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ, വൈദഗ്ധ്യമുള്ള ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ തന്നെ വൈദഗ്ധ്യമുള്ള ആളുകൾ ചെയ്യുകയാണെങ്കിൽ മസാജിനെ നാം ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ തെറ്റായിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ട് നല്ല കേന്ദ്രങ്ങളിൽ പോയി അതിനുള്ള ചികിത്സ എടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നാം ഉഴിച്ചിലിനെയും മസാജിനെയും സർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉള്ളവർ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുക. ഡോക്ടർ, നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. മിഴിയത്തിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.